നമസ്കാരം. അപ്പോൾ ഇന്ന് ഇസ്ലാമിലെ വിഭാഗീയതയെപ്പറ്റി സംസാരിക്കുവാനാണ് ഒരുമ്പെടുന്നത്. ഇസ്ലാമിലെ വിഭാഗീയതയെപ്പറ്റി സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ എപ്പോഴും ഇസ്ലാമിസ്റ്റുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇസ്ലാമിലെ വിഭാഗീയതയെപ്പറ്റി ഇത്രമാത്രം സംസാരിക്കുന്നത്, മറ്റു മതങ്ങളുടെ വിഭാഗീയതയില്ല, അത് നിങ്ങൾ കാണുന്നില്ല എന്നുള്ള ഒരു ചോദ്യമാണ്. ഈ ചോദ്യം ആദ്യ കേൾവിയിൽ വളരെ ന്യായമായി തോന്നും. എന്നാൽ ഇതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഇസ്ലാമിലെ വിഭാഗീയത മറ്റു മതങ്ങളിലെ വിഭാഗീയത പോലെയല്ല, അത് കൂടുതൽ പഠിക്കപ്പെടേണ്ടതും വിമർശിക്കപ്പെടേണ്ടതുമാണ് എന്ന് മനസ്സിലാകും. അപ്പം അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് മതങ്ങളിലെ പൊതുവിൽ വിഭാഗീയത എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. എന്താണ് വിഭാഗീയത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു വലിയ ആശയത്തിനകത്തു തന്നെ ആശയ വ്യത്യാസങ്ങളുമായി ചെറിയ വിയോജിപ്പുകളുമായി നിലനിൽക്കുന്നതിനെയാണ് വിഭാഗീയത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ലോകത്തിലെ എല്ലാ മതങ്ങളിലും വിഭാഗീയതയുണ്ട് എന്ന് നിസ്സംശയം പറയുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഭാരതീയ തത്വചിന്ത എന്ന് പറയുന്നത് തന്നെ ന്യായ, യോഗ, വൈശേഷിക, സാഖ്യ, മീമാംസ, വേദാന്ത തുടങ്ങിയ ദർശനങ്ങളുടെ ഒരു ആകെത്തുകയാണല്ലോ. അതുപോലെ ആചാരാനുഷ്ഠാനങ്ങളിലുള്ള വ്യത്യാസങ്ങളെ പരിഗണിച്ച് നോക്കുകയാണെങ്കിൽ ഹിന്ദു മതവിശ്വാസികളുടെ ഇടയിൽ എത്ര വിഭാഗങ്ങളുണ്ട് എന്ന് പറയുക സാധ്യമല്ല. ഇനി ക്രിസ്തു മതവിശ്വാസികളുടെ ഇടയിൽ വിഭാഗീയതയില്ലേ? തീർച്ചയായും ഉണ്ട്. ഈസ്റ്റേൺ ഓർത്തഡോക്സി, ഓറിയൻ്റൽ ഓർത്തഡോക്സി, കത്തോലിസിസം, ആംഗ്ലിക്കാനിസം, പ്രൊട്ടസ്റ്റൻറ്റിസം, ലൂഥറനിസം തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ ക്രിസ്തു മതവിശ്വാസികളുടെ ഇടയിലുണ്ട്. ഇവർ തമ്മിൽ ആശയപരമായി വിയോജിപ്പുമുണ്ട്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. ഇനി ചെറിയ മതങ്ങളുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ സിഖ് മതത്തിൽ വിഭാഗീയതയില്ലേ? ഉണ്ട്. നാംദാരി സിഖുകാർ, ഉദാസി സിഖുകാർ, ഇങ്ങനെ വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട് സിഖ് മതവിശ്വാസികളുടെ ഇടയിൽ. ഇനി വളരെ ചെറിയ മതമായിട്ടുള്ള ജൈന മതവിശ്വാസികളുടെ ഇടയിൽ പോലും വിഭാഗീയതയുണ്ട്. ശ്വേതംബരന്മാരും ദിഗംബരന്മാരും എന്ന് പറയുന്ന രണ്ട് പ്രബല വിഭാഗങ്ങളുണ്ട്. എന്താണ് അവർ തമ്മിലുള്ള വ്യത്യാസം? ശ്വേതംബരന്മാർ വെളുത്ത നിറത്തിലുള്ള വസ്ത്രം ധരിക്കും. എന്നാൽ ദിഗംബരന്മാർ പൂർണ്ണ നഗ്നരായിട്ടാണ് ജീവിക്കുന്നത്. അവർ പറയുന്നത് ദിഗംബരം, ആകാശം തന്നെയാണ് വസ്ത്രം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് അവരുടേത്. അതാണ് ജൈനമതത്തിലെ വിഭാഗീയതയുടെ കഥ. ഇനി ഈ മതങ്ങളിലെയൊക്കെ വിഭാഗീയതയെപ്പറ്റി ഒരു ഇസ്ലാമിസ്റ്റിൻ്റെ വീക്ഷണകോണിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനായി യാതൊന്നുമില്ല. കാരണം ഈ മതങ്ങളൊക്കെ തന്നെ ദുർമാർഗികളാണ്, സത്യത്തിൽ വഴിപിഴച്ചു പോയവരാണ്. അവരൊന്നും തന്നെ ഏക സത്യദൈവമായ അല്ലാഹുവിൽ നിന്നുള്ള അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിക്കുന്ന മതവിശ്വാസികളല്ല, സത്യവിശ്വാസികളല്ല. സ്വാഭാവികമായും അവരുടെ ഇടയിൽ വിഭാഗീയതയും സംഘർഷവും ഒക്കെ ഉണ്ടാകും, ഉണ്ടാകണമല്ലോ. എന്നാൽ സത്യദൈവത്തിങ്കിൽ നിന്നുള്ള ഒരു മതമുണ്ട്, ഏക സത്യദൈവമായ അല്ലാഹുവിൽ നിന്നുള്ള ഒരു മതം, അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിക്കുന്ന അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖാന്തരം ഇറക്കിക്കൊടുത്ത ഖുർആൻ എന്ന് പറയുന്ന ഇസ്ലാമിസ്റ്റുകളുടെ ഭാഷയിൽ ലോകത്തെമ്പാടും പള്ളിപുള്ളി കുത്തുകോമ വ്യത്യാസമില്ലാതെ നിലനിൽക്കുന്ന ഒരു പുസ്തകത്തിലെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിക്കുന്ന ഒരു വിഭാഗം, അവരാണ് ഇസ്ലാമിക സമൂഹം. എന്താണ് അവരുടെ കഥ? ലോകത്ത് മറ്റു വിഭാഗങ്ങളിൽ, മറ്റു മതങ്ങളിലുള്ളതിൽ കൂടുതൽ വിഭാഗീയത യഥാർത്ഥത്തിലുള്ളത് ഇസ്ലാമിലാണ്. മറ്റു മതങ്ങളിലുള്ളതിനേക്കാളും തീവ്രമായി അപകടകരമായി വിഭാഗീയത നിലനിൽക്കുന്നതും പ്രവർത്തിക്കുന്നതും ഇസ്ലാമിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. അല്ലാതെ ഇസ്ലാമിൽ വിഭാഗീയതയില്ല, ഞങ്ങളെല്ലാവരും ഒരുപോലെയാണ് എന്നൊക്കെ വെറുതെ കപടമായ അവകാശവാദങ്ങൾ ഉന്നയിച്ചതുകൊണ്ട് യാതൊരു കാര്യവുമില്ല, യാതൊരു പ്രയോജനവുമില്ല എന്നുള്ളതാണ് വസ്തുത. ഇനി എവിടെ നിന്നാണ് ഇസ്ലാമിലെ വിഭാഗീയത ആരംഭിക്കുന്നത്? ആരംഭിക്കുന്നത് സുന്നീഷിയ തർക്കത്തിൽ നിന്നാണ്. എന്താണ് സുന്നീഷിയ തർക്കത്തിൻ്റെ കഥ എന്ന് പറയുന്നത്? മുഹമ്മദ് നബിയുടെ മരണശേഷം മതത്തിൻ്റെ സാരഥ്യം, ഭരണം ആരുടെ കയ്യിലേക്ക് പോകണം എന്നത് സംബന്ധിച്ച തർക്കമാണ്. സ്വാഭാവികമായും അബൂബക്കറിൻ്റെയും ഉമറിൻ്റെയും കയ്യിലേക്ക് പോകണം എന്ന് പറഞ്ഞ വിഭാഗം സുന്നികളായി മാറുന്നു, അല്ല അലിയുടെ കൈകളിലേക്ക് പോകണം എന്ന് പറഞ്ഞ വിഭാഗം ഷിയാക്കളായി മാറുന്നു. ഇവർ തമ്മിൽ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒക്കെ വലിയ വ്യത്യാസങ്ങളുണ്ട്. സുന്നികളുടെ ഖുർആൻ ഖുർആനേ അല്ല എന്നാണ് ഷിയാക്കൾ പറയുന്നത്. അവരുടെ കൈവശമുള്ളത് മറ്റൊരു ഖുർആനാണ്. ഇനി സുന്നി ഷിയ തർക്കത്തിനു ശേഷം അന്താരാഷ്ട്ര തലത്തിൽ നോക്കുകയാണെങ്കിൽ മറ്റൊരു പ്രബല വിഭാഗം എന്ന് പറയുന്നത് അഹമ്മദീയരാണ്. അഹമ്മദീയർ എന്താണ് ചെയ്യുന്നത്? അഹമ്മദീയരുടെ വിശ്വാസമനുസരിച്ച് അഹമ്മദീയർ പറയുന്നത് മുഹമ്മദിനുക്ക് ശേഷം മറ്റൊരു പ്രവാചകൻ വന്നിട്ടുണ്ട് എന്നാണ്. ആരാണത്? മിർസ ഗുലാം അഹമ്മദ് ഖ്വാദിയാനി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം 1835 പഞ്ചാബിൽ ജനിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം താൻ സ്വയം ഒരു പ്രവാചകനാണ് എന്ന് അവകാശപ്പെട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇസ്ലാമിക സമൂഹം കാത്തുനിൽക്കുന്ന ഒരു വ്യക്തിയുണ്ട് വിശ്വാസപ്രകാരം, മെഹദി ഇമാമ് എന്ന് പറയുന്ന ഒരു പുരോഹിതൻ. അദ്ദേഹം വരികയും ലോകത്തുള്ള ഇസ്ലാമിക സമൂഹത്തിനൊക്കെ നേർവഴിയിലൂടെ നയിക്കുമെന്നൊക്കെയാണ് ഇസ്ലാമിക വിശ്വാസം. എന്നാൽ അത് ഞാൻ തന്നെയാണ്, ഇനി ആരും വരാനില്ല എന്നായിരുന്നു മിർസ ഗുലാം അഹമ്മദിൻ്റെ ഒരു നിലപാട്. സ്വാഭാവികമായും ഖാദിയാനികളെ സംബന്ധിച്ചിടത്തോളം, അല്ല എന്നുണ്ടെങ്കിൽ അഹമ്മദീയരെ സംബന്ധിച്ചിടത്തോളം,
ക്ഷമിക്കുക, അവർ അഹമ്മദീയരും ഖ്വാദിയാനികളും എന്ന് അറിയപ്പെടുന്നുണ്ട്. കാരണം അഹമ്മദീയർ എന്ന് പറയുന്നത് മിർസ ഗുലാം അഹമ്മദിൻ്റെ പേരിൽ നിന്നുള്ള ഒരു പ്രയോഗമാണ്. ഇനി ഖ്വാദിയാൻ എന്ന് പറയുന്നത് അദ്ദേഹം ജനിച്ച സ്ഥലമാണ്. സ്വാഭാവികമായും ഈ രണ്ട് പേരുകളിലും അവർ അറിയപ്പെടാറുണ്ട്. കേരളത്തിലും അവരുടെ ചെറിയൊരു ജനസംഖ്യയുണ്ട്. അവർ പറയുന്നത് മുഹമ്മദ് നബി അവസാനത്തെ പ്രവാചകനല്ല, അന്ത്യപ്രവാചകനല്ല എന്നാണ്. കാരണം മുഹമ്മദ് നബിക്ക് ശേഷം മിർസ ഗുലാം അഹമ്മദ് ഖ്വാദിയാനി എന്ന് പറയുന്ന പ്രവാചകൻ വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് അവരുടെ വിശ്വാസം. ഇനി മറ്റ് വിഭാഗീയതയിലേക്ക് കടക്കുമ്പോൾ അടുത്ത വിഭാഗീയത ആരംഭിക്കുന്നത് മദ്ഹബുകളോടുകൂടിയാണ്. എന്താണ് മദ്ഹബുകൾ എന്ന് പറയുന്നത്? വ്യത്യസ്തരായിട്ടുള്ള പണ്ഡിതന്മാർ കർമ്മശാസ്ത്രങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുത്തതിലുള്ള വ്യത്യാസമാണ്. നാല് മദ്ഹബുകളാണുള്ളത്: ഷാഫി, അനഫി, ഹംബലി, മാലിക് എന്ന് പറയുന്ന നാല് മദ്ഹബുകൾ. സാധാരണ വിശ്വാസികൾ വിചാരിക്കുന്നത് മദ്ഹബുകൾ വിഭാഗീയത അല്ല എന്നാണ്. എന്നാൽ മദ്ഹബുകൾ വിഭാഗീയത തന്നെയാണ്. കാരണം വ്യത്യസ്ത മദ്ഹബുകൾ തമ്മിൽ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒക്കെ വളരെ വലിയ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന്, മാലിക് മദ്ഹബിൽപ്പെട്ട ആൾക്കാർക്ക് മതവിശ്വാസ പ്രകാരം പട്ടിയിറച്ചി തിന്നാവുന്നതാണ്. എന്നാൽ മറ്റ് മദ്ഹബുകൾക്ക് അത് സാധിക്കില്ല. മാലിക് മദ്ഹബുകാർ മെയിനായിട്ടുള്ളത് ടുണീഷ്യയിൽ ഒക്കെയാണ്. അതുപോലെ ഹംബലി മദ്ഹബിൽപ്പെട്ട ആൾക്കാർ മധ്യപൂർവ്വദേശത്ത് ചില രാജ്യങ്ങളിലൊക്കെ കാണപ്പെടുന്നുണ്ട്. അതുപോലെ അനഫികളും പ്രധാനമായും കാണപ്പെടുന്നത് തുർക്കിയിലാണ്. ഇനി കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലുള്ള മുസ്ലിങ്ങൾ പൊതുവിൽ ഷാഫി മദ്ഹബ് പിന്തുടരുന്നവരാണ്. എന്നാൽ അവരുടെ ഇടയിലുള്ള വിഭാഗീയത എന്താണ് എന്ന് നോക്കാം. സുന്നികളുടെ ഇടയിൽ രണ്ട് വിഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണത്? ഇ കെ സുന്നികളും എ പി സുന്നികളും ഉണ്ട്. എ പി സുന്നികൾ എന്ന് പറയുന്നത് കാന്തപുരം എ പി അബൂബക്കർ മുസല്ലാറുടെ നേതൃത്വത്തിലുള്ള ഒരു സുന്നി വിഭാഗമാണ്. ഇനി ഇ കെ സുന്നികൾക്കും എ പി സുന്നികൾക്കും ഒന്നും വിശ്വാസ തീവ്രതയില്ല, ഇവരുടെ മതപരിശുദ്ധി നഷ്ടപ്പെട്ടിരിക്കുന്നു, നവോത്ഥാനം ആവശ്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന ഒരു വിഭാഗമാണ് മുജാഹിദുകാർ. മറ്റൊരു വിഭാഗം എന്താണ് മുജാഹിദുകാരുടെ ഇന്നത്തെ അവസ്ഥ? ഇന്ന് മുജാഹിദുകാർക്കിടയിൽ എത്ര വിഭാഗമുണ്ടെന്ന് മുജാഹിദുകാർക്ക് പോലും അറിയാത്ത അവസ്ഥയാണ് യഥാർത്ഥത്തിൽ നിലവിലുള്ളത്. കാരണം ഒരു ഔദ്യോഗിക മുജാഹിദ് സംഘടന ഉണ്ടായിരുന്നു, പിന്നീട് ഹുസൈൻ മടവൂറിൻ്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം അതിൽ നിന്ന് വിടുന്നു, പിന്നീട് ഇതിലേക്ക് തന്നെ ലയിക്കുന്നു, പിന്നീട് വീണ്ടും വിട്ടു എന്നൊക്കെയാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. ഇതൊന്നും കൂടാതെ തബ്ലീഗുകാരുണ്ട്. തബ്ലീഗുകാർക്ക് ഇവരുമായൊന്നും ബന്ധമില്ല. തബ്ലീഗുകാരെന്താണ് പറയുന്നത്? തബ്ലീഗുകാരുടെ വിശ്വാസങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും ഒക്കെ വ്യത്യസ്തമാണ്. ഇനി തബ്ലീഗുകാരുടെ ഇടയിലും ചില വിഭാഗങ്ങളുണ്ട് എന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഏകശില സമ്പ്രദായത്തിൽ ആണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന, പ്രചരിപ്പിക്കുന്ന മുസ്ലിങ്ങളുടെ യഥാർത്ഥ അവസ്ഥ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇനി എന്തുകൊണ്ടാണ് ഇസ്ലാമിലെ വിഭാഗീയത കൂടുതൽ വിമർശിക്കപ്പെടേണ്ടതുണ്ട് എന്ന് ഞാൻ പറയുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇസ്ലാമിലെ വിഭാഗീയത പ്രവർത്തിക്കുന്ന രീതി മറ്റു മതങ്ങളുടെ വിഭാഗീയത പ്രവർത്തിക്കുന്നത് പോലെയല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നേരത്തെ ഉദാഹരണത്തിലേക്ക് തന്നെ പോകാം, ജൈനന്മാരുടെ ഉദാഹരണത്തിലേക്ക്. ശ്വേതംബരന്മാരുടെ ഏതെങ്കിലും ഒരു സമ്മേളനത്തിൽ ദിഗംബരന്മാർ ചാവേറായി പൊട്ടിത്തെറിച്ച് ശ്വേതംബരന്മാരെ കൊന്നൊടുക്കി എന്നൊരു വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഞായറാഴ്ച പെന്തക്കോസ്തുകാരുടെ ഒരു ആരാധനാലയത്തിൽ കത്തോലിക്കർ പോയി ബോംബ് സ്ഫോടനം നടത്തി പെന്തക്കോസ്തുകാരെ കൊന്നൊടുക്കി എന്നൊരു വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഇസ്ലാമിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണോ? അല്ല എന്നുള്ളതാണ്. ഷിയാക്കൾക്കും സുന്നികൾക്കുമൊക്കെ സാമാന്യം ശക്തിയുള്ള രാജ്യങ്ങളിൽ യഥാർത്ഥത്തിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പള്ളിയിൽ നമസ്കാരത്തിനായിട്ട് പോകുന്നത് തിരിച്ചു വരാൻ പറ്റുമോ പറ്റില്ലയോ എന്ന് യാതൊരു ഉറപ്പുമില്ലാതെയാണ്. കാരണം ഏത് പള്ളിയിൽ എപ്പോൾ വേണമെങ്കിലും ബോംബ് സ്ഫോടനം നടക്കാം, ആര് വേണമെങ്കിലും കൊല്ലപ്പെടാമെന്നുള്ളതാണ്. ഇത് 2010 നടന്നിട്ടുള്ള, 2010 മെയ്യിൽ പാകിസ്ഥാൻ്റെ തലസ്ഥാനമായ ലാഹോറിൽ നടന്നിട്ടുള്ള ഒരു സ്ഫോടനമാണ്. അഹമ്മദിയ പള്ളികളിൽ, രണ്ട് അഹമ്മദിയ പള്ളികളിൽ, ഒന്നിൽ ബോംബ് സ്ഫോടനം നടത്തുകയും ചാവേർ സ്ഫോടനം നടത്തുകയും മറ്റൊന്നിൽ ഗ്രനേഡ് എറിഞ്ഞതിന് ശേഷം വെടിവെക്കുകയുമായിരുന്നു. 94 ആൾക്കാർ കൊല്ലപ്പെടുകയും 130 പേർക്ക് ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് 2015 മെയ്യിൽ തന്നെ നടന്നിട്ടുള്ള മറ്റൊരാക്രമണമാണ്. ഇത് നടന്നിരിക്കുന്നത് സൗദി അറേബ്യയിലാണ്, ക്വാത്തിഫിൽ. സൗദി അറേബ്യയിലെ ക്വാത്തിഫിലുള്ള ഒരു ഷിയാ പള്ളിയിൽ സുന്നികൾ ബോംബ് വെക്കുന്നു. എത്ര പേരാണ് കൊല്ലപ്പെട്ടത്? 21 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ ആക്രമണത്തിൽ. ഇത് 2017 അഫ്ഗാനിസ്ഥാനിൽ, അഫ്ഗാനിസ്ഥാൻ്റെ തലസ്ഥാനമായിട്ടുള്ള കാബൂളിന് അടുത്ത് നടന്നിട്ടുള്ള ഒരു ആക്രമണമാണ്. ഇത് ഷിയാ പള്ളിയിൽ സുന്നികൾ തന്നെ ബോംബ് വെച്ചതാണ് ആദ്യത്തെ സംഗതി എന്ന് പറയുന്നത്. ആ ആക്രമണത്തിൽ 39 പേര് കൊല്ലപ്പെടുന്നു. എന്നാൽ ഇവിടെ ഷിയാക്കളും അടങ്ങിയിരിക്കുന്നില്ല. ഉടൻ തന്നെ ഷിയാക്കൾ മറ്റൊരു സുന്നി പള്ളി കണ്ടുപിടിച്ച് അതേ ദിവസം തന്നെ ബോംബ് പൊട്ടിച്ച് 20 പേരെ കൊല്ലുകയാണ്. അപ്പോൾ ഇതാണ് ഇസ്ലാമിലെ വിഭാഗീയത പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന രീതി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇനി പല ആഫ്രോ അറബ് രാജ്യങ്ങളിലും അതുപോലെ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഒക്കെ ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ തെരുവുകളിലേക്ക് എത്തുന്നുണ്ട്. തെരുവുകളിലെ ആൾക്കാർ കൊല്ലപ്പെടുന്നുണ്ട്. അങ്ങനെ കൊല്ലപ്പെടുമ്പോൾ ഉള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത് കൊല്ലപ്പെടുന്നവരിൽ പലരും മതവിശ്വാസികളൊന്നുമല്ല.
നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, മതവിശ്വാസികൾ തമ്മിലുള്ള തർക്കം, മതവിശ്വാസി അല്ലാത്ത പുറത്തുനിന്നുള്ള ഒരാൾ സൂക്ഷിച്ചു നോക്കുമ്പോഴേ ഒരു തമാശയായിട്ട് വളരെ പരിഹാസ്യമായിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ള വലിയൊരു തർക്കമാണ് തിരുകേശ വിവാദം എന്ന് പറയുന്നത്. സുന്നികളിലെ ഒരു വിഭാഗം മുഹമ്മദ് നബിയുടേത് എന്ന് അവകാശപ്പെടുന്ന മുടിയുമായി രംഗപ്രവേശം ചെയ്യുന്നു, ഇത് വളരുന്നുണ്ട് എന്നൊക്കെ പറയുന്നു. മറ്റ് വിഭാഗങ്ങളൊക്കെ ചേർന്ന് അത് വളരില്ല എന്ന് പറയുന്നു. പിന്നീട് ഇവർ തമ്മിൽ വലിയ സംവാദങ്ങളൊക്കെ നടത്തുന്നു. എന്നാൽ ഇവർ വിചാരിക്കുന്നത് ഈ സംവാദങ്ങളൊക്കെ വലിയ എന്തോ ഒരു സംഗതിയാണ് എന്നാണ്. പക്ഷേ മതവിശ്വാസികളല്ലാത്തവർ നോക്കുമ്പോൾ ഇത് എത്ര പരിഹാസമാണ് എന്ന് ചിന്തിച്ചു നോക്കേണ്ടതായിട്ടുണ്ട്. 6-ാം നൂറ്റാണ്ടിൽ മരിച്ച ഒരു വ്യക്തിയുടെ മുടി എന്ന് അവകാശപ്പെടുന്ന സംഗതിയുമായി ഒരു കൂട്ടം വ്യക്തികൾ വരുന്നു, മറ്റൊരു കൂട്ടം അതല്ല എന്ന് സ്ഥാപിക്കാനായിട്ട് വലിയ പുസ്തകങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ മതവിശ്വാസികൾ തമ്മിൽ നടത്തുന്ന ഇത്തരം ആശയപരമായിട്ടുള്ള സംവാദങ്ങളൊക്കെ, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള വിയോജിപ്പുകളൊക്കെ മതവിശ്വാസികളെ അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. അവരതൊന്നും ശ്രദ്ധിക്കാനായിട്ട് താല്പര്യമില്ലാത്തവരാണ്. എന്നാൽ ആഫ്രോ അറബ് രാജ്യങ്ങളിലും ബംഗ്ലാദേശിലും പാകിസ്ഥാനിലുമൊക്കെ ഇത്തരത്തിൽ തെരുവുകളിലേക്ക് ഇത്തരത്തിലുള്ള വിയോജിപ്പുകൾ ആളിപ്പടരുമ്പോൾ, സംഘർഷങ്ങളായി മാറുമ്പോൾ, അതിൽ കൊല്ലപ്പെടുന്നതാരാണ്, അതിൽ കൊല്ലപ്പെടുന്നവരിൽ ഇതിലൊന്നും യാതൊരു താല്പര്യവുമില്ലാത്ത, ഇതിനെയൊക്കെ വെറും തമാശ രൂപേണ ആസ്വദിക്കുന്ന മതവിശ്വാസികളല്ലാത്ത ആൾക്കാരുമുണ്ട് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഈ ഒരു വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാമിലെ വിഭാഗീയത എന്ന് പറയുന്നത് മറ്റു മതങ്ങളിലെ വിഭാഗീയത പോലെയല്ല, അത് കൂടുതൽ പഠിക്കപ്പെടേണ്ടതായിട്ടുണ്ട്, വിമർശിക്കപ്പെടേണ്ടതായിട്ടുണ്ട് എന്നുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് ഞാനെത്തുന്നത്. അപ്പോൾ നാളെ മറ്റൊരു വിഷയവുമായി കാണാം.